ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബാദ്. കാനഡയിൽ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു പെൺകുട്ടിയുടെ അനുഭവങ്ങൾ ഒന്ന് കേട്ടു നോക്കൂ. ഞാൻ കാനഡയിലാണ് ജനിച്ചത്. ടൊറന്റോ നഗരത്തിന് പുറത്തുള്ള ഒരു മനോഹരമായ ഒരു ചെറിയ പ്രദേശത്ത് അവിടെയുള്ളവരെല്ലാം വെളുത്തവരായിരുന്നു. അവിടെ വിവിധ സംസ്കാരങ്ങളോ മതങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവകളെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു മതവിശ്വാസിയുമായിരുന്നില്ല. എന്റെ അമ്മ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ആളായിരുന്നു. പിതാവാകട്ടെ റോമൻ കാത്തോലിക് വിഭാഗത്തിൽപ്പെട്ട ആളുമായിരുന്നു. പക്ഷേ അവരൊന്നും അവരുടെ മതവിശ്വാസവുമായി നടന്നിരുന്ന ആളുകളായിരുന്നില്ല. വീട്ടിൽ മതങ്ങൾക്ക് വിലക്കായിരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പോലും അവർക്കിഷ്ടമുണ്ടായിരുന്നില്ല. മതങ്ങളെക്കുറിച്ച് ഞാൻ പഠിക്കുമായിരുന്നു. ഇസ്ലാം മതത്തെക്കുറിച്ച് പഠിക്കാൻ എനിക്കൊരു പേടി പോലെയായിരുന്നു. 2010 റമദാനിന് തൊട്ടു മുമ്പാണ് ഞാൻ മുസ്ലിം ആയത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ സഹപാഠികൾ അറബി സംസാരിക്കുന്നത് കേൾക്കാൻ ഇടയായി. ആ അറബി സംസാരിക്കുന്നത് എന്നെ വല്ലാതെ ആകർഷിച്ചു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന്. അവർ മുസ്ലിം ആയതുകൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ സംസാരിക്കുന്നത് അറബിയിലാണെന്ന്. പിന്നീട് ഞാൻ അങ്ങോട്ട് അവരോട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. അവർ എനിക്ക് തൗഹീദിന്റെ പാഠങ്ങൾ പകർന്നു നൽകി. 3 മാസം കൊണ്ട് ഞാൻ ഒട്ടനവധി കാര്യങ്ങൾ പഠിച്ചെടുത്തു. ഇസ്ലാം മതം സ്വീകരിക്കാൻ വേണ്ടി ആയിരുന്നില്ല ഞാൻ അവരോട് സംശയങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത്. അവർ പറയുന്നത് കേൾക്കുക, അത് മനസ്സിലാക്കുക എന്നത് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. അവരുടെ ജീവിതം എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് അറിയണമായിരുന്നു. പക്ഷേ ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചു. പിന്നീട് ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങി. മുസ്ലിമാണ് എന്ന് മനസ്സിലാകുന്ന ഒരടയാളവും ഞാൻ അവിടെ കാണിച്ചിരുന്നില്ല. ചില സമയങ്ങളിലൊക്കെ നിസ്കാരപ്പായ എടുത്ത് വെക്കാൻ തന്നെ മറന്നുപോകും. തലയിൽ ഷാൾ ധരിക്കുന്നത് കാരണം മുടി തലയിൽ കെട്ടിവെക്കാറാണ് ചെയ്യാറുള്ളത്. ഒരു മുസ്ലിമാണെന്ന കാര്യം അറിയിക്കാതെ ജീവിക്കാൻ ഏറെ പ്രയാസമുള്ളതും മാനസിക സംഘർഷം ഉണ്ടാകുന്നതുമാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഞാൻ വീട് വിട്ടു. എന്റെ കുടുംബത്തിലെ പലരും ഇപ്പോഴും എന്നോട് സംസാരിക്കാറില്ല. പക്ഷേ മാതാപിതാക്കൾ കാണാൻ വരാറുണ്ട്. പിന്നീട് ഒരു മുസ്ലിം മത പണ്ഡിതനെ വിവാഹം ചെയ്തു. UKയിലേക്ക് പോയി. പക്ഷേ അദ്ദേഹം അറിവുണ്ടെങ്കിലും അതനുസരിച്ചുള്ള ജീവിതമായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആ ബന്ധം അവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചു. അവിടെ ഞാൻ ഗാർഹിക പീഡനം വരെ സഹിച്ചിരുന്നു. പിന്നീട് എന്നെ ജീവിക്കാൻ ഹെൽപ്പ് ചെയ്തത് ഞാൻ അവിടെ പരിചയപ്പെട്ട സഹോദരിമാരാണ്. അവരെ അവരുടെ കുടുംബാംഗത്തെ പോലെ എന്നെ പരിചരിച്ചു. പല സമയങ്ങളിലും അവർ എന്നെ സഹായിക്കുകയും ചെയ്തിരുന്നു.